നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന എൻജിനീയർ ആണോ? നിങ്ങളുടെ ലൈഫിൽ നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ കരിയർ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് വാസ്തുവിൻ്റെ പേരിൽ പിന്നെയും റീഡിസൈൻ ചെയ്യേണ്ട അവസ്ഥയോ അല്ലെ വാസ്തുവും കൂടെ ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ചെയ്യാൻ നേരത്ത് ഒത്തിരി സമയമെടുക്കുന്നതായിട്ട് നിങ്ങൾ തോന്നാറുണ്ടോ? എങ്കിൽ അതിനെല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ വേണ്ടി കിട്ടാൻ നേരത്ത് ആ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്കായിട്ട് ആ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടിട്ട് ക്ലയന്റ് ഇഷ്ടപ്പെടുകയും ക്ലയന്റ് 10 പേരെ നിങ്ങളെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്രമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് ഇപ്പൊ നിങ്ങൾ ചെയ്തതിനേക്കാളും പകുതി സമയത്തിലൂടെ തന്നെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആ ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന നേരത്ത് വാസ്തുവിടെ ഉൾപ്പെടുത്തി ചെയ്യാൻ നേരത്ത് കുറച്ച് സമയമൊക്കെ എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രഡീഷണൽ കൈകണക്ക് പെട്ടിക ഉപയോഗിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ ഔട്ടർ അളവും ഓരോ മുറികളുടെ അളവുകളും ടേബിളുകളുടെ അളവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ച് കൃത്യമാക്കിയിട്ട് കണക്കൂട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് സാധാരണനേക്കാളും ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ മെത്തേഡാണ് വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ വാസ്തു കംപ്ലൈന്റ് ഇല്ലാത്തൊരു രീതിയിൽ ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതിനുശേഷം 2026 ഒരു ക്ലയന്റ് നമ്മുടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നതിനോടൊപ്പം തരുന്നത് ആ മുറിക്കകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള അവർ ചോദിച്ചിട്ട് കൃത്യമായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫർണിച്ചർ ലേഔട്ട് ചെയ്ത് എവിടെ നിന്ന് എത്ര ദൂരം മാറിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വേണ്ട ഉൾപ്പെടെ കാര്യങ്ങൾ AI ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുന്നതിലോ തീർച്ചയായിട്ടും ക്ലയന്റ് നമ്മളെ ഇമ്പ്രസ് ആകത്തില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ആ രീതിയിലേക്ക് ക്ലയന്റ് ഇമ്പ്രസ് ആവുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ഇനിയുള്ള കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്, അത് നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മുടെ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് വാസ്തുവോട് ഉൾപ്പെടുത്തി രണ്ടും കൂടെ ഉൾപ്പെടുത്തി കൊടുത്തു വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലുള്ള പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഫ്ലോർ പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വാസ്തു വികാരം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ഉള്ളതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഇത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാസ്തു കംപ്ലൈന്റ് ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ വരച്ചു വെക്കുന്ന ഫ്ലോർ പ്ലാൻ തീർച്ചയായിട്ടും നമ്മളൊരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്ത് അതിനകത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ ആഴ്ചകളിലും നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ചലഞ്ച് നടത്തുന്നത്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു 5 പേരുള്ള ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ വാസ്തുവിൻ്റെ പരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓരോ പ്ലാൻ ചെയ്യാൻ നേരത്തെ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, അളവുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, പല പല സംശയങ്ങളും കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഗ്രൂപ്പുകൾ വരുന്നത്. ആ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിനകത്തോട് പറയുമ്പോൾ നിങ്ങൾക്ക് വാസ്തുവിൻ്റെ ബേസിക് ആയിട്ടുള്ളതും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കും, എല്ലാവരും ഒന്ന് പരിശോധിക്കും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഫ്ലോർ പ്ലാൻ വാസ്തുവിൽ എക്സ്പെർട്ട് ആളുകളുണ്ട്, അവർ കൃത്യമായിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന കാര്യങ്ങൾ മാറണം. അപ്പം നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു ക്ലയന്റ് എടുക്കുന്ന നേരത്ത് ക്ലയന്റ് ആരുടെ കയ്യിൽ കൊടുത്തോളൂ, ക്ലയന്റ് ഇഷ്ടമുള്ള വാസ്തുകാരൻ ചെയ്ത് കൊടുത്തോളൂ എന്ന് പറയത്തക്ക രീതിയിലേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കിട്ടും. കാരണം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കും, ആ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും കൂടെ പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള പോരായ്മകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതുപോലെ മറ്റുള്ള ആളുകൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകളുടെ തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കൺസെപ്റ്റ്, ആ ഒരു നോളജ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ക്ലയന്റിനോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാസ്തു കാര്യം തന്നെ കൊടുത്തോളൂ, കുഴപ്പമില്ല എന്നുള്ളത്. ആ രീതിയിലേക്ക് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ, ആ രീതിയിലേക്ക് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെ കൊണ്ട് സാധിക്കത്തില്ല. അതൊരു കമ്മ്യൂണിറ്റിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ഒത്തിരി ആളുകൾ ഒരേപോലെ മനസ്സറോട് നിന്ന് ഞാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ലൈഫ് ടൈം ആക്സിലറേറ്റഡ് കോഴ്സ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ്. കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനോടെ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. ഇതേപോലെ നിങ്ങൾ ഫ്ലോർ പ്ലാനുകളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം പിന്നെ അടുത്ത് എന്താ, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് ആണ്. നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ഇൻ ട്രിവാൻഡ്രമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കിടെക്ട് ഇൻ എറണാകുളം എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡിംഗ് ഡിസൈനർ എന്ന് പത്തനംതിട്ട എന്നോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഫീൽഡിലെ ഫസ്റ്റ് ചോയ്സ് നിങ്ങൾ ആകത്തക്ക രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ആ രീതിയിലേക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആകുക എന്നുള്ളതല്ല, കമ്മ്യൂണിറ്റിയിൽ മെമ്പറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിൻ്റെ അകത്ത് ഓരോ ടാസ്ക് കഴിയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ വെച്ചുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അകത്ത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അത് എല്ലാവരും കൂടെ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ നിന്നോട് വോട്ടിട്ടാണ് തിരുവരുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നവരാണ് അവർക്കാണ് ഫസ്റ്റ് സെക്കൻഡുമായിട്ട് ആ കമ്മ്യൂണിറ്റി മെമ്പർ എല്ലാവരും കൂടെ ചേർന്നതാണ്. ഞാൻ എല്ലാവരും നിങ്ങൾ ഫോട്ടോ തരുവാണെങ്കിൽ ആ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ വരച്ചിരിക്കുന്ന ഫ്ലോർ പ്ലാനുകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലും എല്ലായിടത്തും നിങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. 2026 എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റിക്കകത്ത് വാസ്തു വിഹാരം ചെയ്യുന്ന ആളുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ബിൽഡർ ഉണ്ട്, ഇന്റീരിയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു നല്ല രീതിയിലേക്ക് ഫോം ചെയ്ത് നല്ല രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ വർക്കിനൊന്നും പോകാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഭാവിയിൽ കിട്ടത്തക്ക രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മളിന് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി 8 ലൈവായിട്ട് നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള വെബിനാറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ, കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ് കണ്ടു നോക്കാം. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 2026 സമയത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലയന്റ് ഇമ്പ്രസ് ആകുമെന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മാറ്റം വരും. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കൂടെ ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി എഞ്ചിനീയർമാർ വാസ്തുവിൻ്റെ പേരിൽ ഫ്ലോർ പ്ലാൻ പിന്നെയും പിന്നെയും റീഡിസൈൻ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലൈവ് നേരിട്ട് കാണാം. താങ്ക് യു.